നാലാമത്തെ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. ഇന്നലെ ഹരിദ്വാറിലായിരുന്നു സ്റ്റേ. ശാന്തികുഞ്ച് ആശ്രമത്തിൽ നല്ല സുഖമായിട്ട് നമ്മൾ സ്റ്റേ ചെയ്തു. ഇപ്പോൾ രാവിലെ നമ്മൾ യാത്ര പുറപ്പെട്ടു. ഇവിടെ നമ്മളൊരു ട്രാവലർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ട്രാവലർ വിളിച്ചാണ് ഇവിടുന്ന്. ഇനി നമ്മളെ യാത്ര ബാർക്കോട്ടിലേക്കാണ്. അതിനിടയിൽ മസൂരി എന്ന് പറയുന്ന ഒരു അപ്പോൾ യാത്ര വഴിയിൽ നിർത്തിയതാണ്. കുറച്ച് പർച്ചേസിങ്ങൊക്കെ ഉണ്ട്. തണുപ്പിന് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൂടെ ഉള്ളവർക്കൊക്കെ വാങ്ങാനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വഴിയിൽ നിർത്തിയതാണ്. എന്തായാലും യാത്ര വളരെ ക്ലൈമറ്റ് വളരെ മഴയാണ്. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. റോഡൊക്കെ ഋഷികേശിലേക്ക് പോണ റോഡിലൊക്കെ നല്ല വെള്ളം ഉണ്ട്. അവിടെ ഹൈവേ ഒക്കെ ബ്ലോക്കാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. എന്താവും അറിയില്ല. മഹാദേവൻ കാത്തരുള്ളട്ടെ. നമുക്ക് ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കാണുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയുണ്ട്. ഞാൻ സന്തോഷം. നമസ്കാരം. ഒഴുകി ഒഴുകാണ്. ഇവിടെ മഴ പെയ്തിട്ട് ഭീകരമായ വെള്ളമാണ് ഒഴുകുന്നത്. സർവമന്ത്രൂപമനോന്മനി മാവേശ്വരീ മഹാദേവി പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭാ പഞ്ചപ്രേമാസനശ്രീനാമ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദാവിശക്തിചേതനാരൂപാജനശക്തിത്യതാത്മിക ഗായത്രീ വ്യാഗതി സന്ധ്യാതിജഗന്ധനിശ്രീവിതത്വാസനാപത്തമയി പഞ്ചകോശാന്തരസ്ഥിര ഹരിദ്വാറിൽ നിന്നും പുറപ്പെട്ടു. ഹരിദ്വാറിൽ നിന്നും വളരെ ദൂരം പിന്നിട്ടു. ചതുർധാം യാത്രയിൽ ആദ്യത്തെ സന്ദർശനം യമുനോത്രിയാണ്. യമുനോത്രി എന്നാൽ യമുന നദിയുടെ ഉത്ഭവസ്ഥാനമാണ് യമുനോത്രി. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലാണ് യമുനോത്രി ഉള്ളത്. ഹിമാലയത്തിന് 3,293 മീറ്റർ ഉയരത്തിലാണ് യമുനോത്രിയുടെ സ്ഥാനം. യമുന നദിയുടെ അരികിലൂടെയാണ് യാത്ര. വളരെ നിഗഢമായ കയറ്റവും ഇറക്കവും താണ്ടിയിട്ടാണ് യാത്ര. പല സ്ഥലങ്ങളും റോഡിലേക്ക് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. റോഡുകൾ പലതും നദിയിലേക്ക് താഴ്ന്നു പോകുന്നു പോയിട്ടുണ്ട്. കേരളത്തിൽ വയനാട്ടിലേക്കുള്ള താമരശ്ശേരി ചുരം പലപ്പോൾ അത്ഭുതമാണ്. എന്നാൽ ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയനാടൻ ചുരം ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. കിലോമീറ്ററുകൾ ദൂരം ഗാഢമായ ബന്ധം ഏറ്റവും നിറത്തോ താണ്ടി പോകുന്നത്. ഒരു നിമിഷം ശ്രദ്ധ പിഴച്ചാൽ ഗാഢമായ ഗർഭത്തിലേക്കായിരിക്കും മണ്ണി നിറയുന്നത്. പല സ്ഥലങ്ങളിലും തോടിലേക്ക് മണ്ണിടിഞ്ഞു വീണിട്ടുണ്ട്. പാറക്കല്ലുകളുണ്ട്, ജെ സി ബി സമയത്തുണ്ട്. ഞങ്ങളുടെ യാത്ര തുടരുകയാണ്.
കെട്ടുവന്ന് വീണാലുള്ള അവസ്ഥ ഉണ്ട് അമ്മത്തിൻ്റെ കൂടി.